അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ് എന്നാണ്. ഞാൻ വായ്പൂര് മുസ്ലിം പള്ളി ജമാഅത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 7 വർഷക്കാലമായി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ജമാഅത്തിൻ്റെ കീഴിൽ ഈ ജില്ലയിലെയും വിദേശത്തെ അടക്കമുള്ള മലയാളികളുടെ എല്ലാം സഹായ സഹകരണത്തോടുകൂടി, മറ്റു മഹലിൻ്റെ എല്ലാ സഹായ സഹകരണത്തോടുകൂടി ഒരു യത്തീംഖാന അറബിക് കോളേജ് പ്രവർത്തിച്ചു വരുന്നു. പടച്ചവൻ അനുഗ്രഹിച്ചാൽ ഏതാനും മാസങ്ങൾക്കകം തന്നെ ഒരു ബനാത്തും ഞങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ഞങ്ങളുടെ മഹലിൻ്റെ കീഴിൽ ഒരു LP സ്കൂള് പ്രവർത്തിക്കുന്നുണ്ട്. പെരുമ്പള്ളിയിലെ സലീമണ്ണൻ, അതായത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ കൂടിയാണ്, അദ്ദേഹമാണ് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഞാൻ ആ ഗ്രൂപ്പിലില്ല. അദ്ദേഹം മുമ്പേ വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ അതിൻ്റെ നിജസ്ഥിതി എന്നതാണെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തി ഇടണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മഹലിൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹായ സഹകരണത്തോടു കൂടിയാണ് ഞങ്ങളുടെ സ്കൂള് LP സ്കൂളടക്കം കുട്ടികളെ ഞങ്ങൾക്ക് സംഭാവന നൽകിക്കൊണ്ടും എല്ലാം ഈ ജമാഅത്തിന് ഒരു സ്കൂളുണ്ട്, അതുകൂടെ പ്രവർത്തിച്ച് വരുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് വേണമായിരുന്നു. ജമാഅത്തിനെയും അനുബന്ധ സ്ഥാപനങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുവാൻ, കാരണം ഒരു പള്ളിയിൽ ഇമാമായിട്ട് ജോലി ചെയ്ത ആളല്ല ഞാൻ. അതിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ കൊടുക്കുകയുണ്ടായി. കാരണം ഒരു സ്ഥാനപ്പേര് കിട്ടി മുസ്ലിയാർ എന്ന നാമധേയത്തിൽ നടക്കുകയും, എന്നാൽ നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും വരാറുണ്ട്, ഈ റംളാനിൽ നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട് ആഹാരം കഴിക്കാനെത്തുകയും, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുള്ള വിഹിതം നോമ്പ് തുറയ്ക്ക് ശേഷം ഞങ്ങളുടെ മഹലിലെ തന്നെ ഞാനും ആ ഭാഗത്തുണ്ടെങ്കിൽ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നെങ്കിലും കുറേ ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുള്ള ആഹാരം കൂടി പൊതിഞ്ഞു കൊടുത്താണ് അദ്ദേഹത്തെ വിടുന്നത്. വെള്ളിയാഴ്ച ദിവസം ജുമായിക്ക് വരും. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ജുമായിക്ക് അദ്ദേഹത്തിനെ കാണാഞ്ഞിട്ട് ആണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തുകയും ഈ രീതിയിൽ മരണപ്പെട്ടുവെന്ന് കണ്ടെത്തി. എന്നാൽ ആ വീടകത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ആ വീട് തുറക്കുവാൻ ജനപ്രതിനിധികൾക്കോ ഈ വാർഡിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ ഭയമായിരുന്നു. കാരണം വെച്ചാൽ അദ്ദേഹം ആ വീടിൻ്റെ അകത്ത് ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാതെ പോലീസ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും, അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിച്ചാണ് ഈ മയ്യം ജനാസ രണ്ടും കണ്ടെത്തിയത്. ആ വീട് സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ നിന്നും ആ വീട് വൈദ്യുതീകരിച്ച് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ ആധാർ കാർഡ് പോലും ചോദിച്ചിട്ട് അദ്ദേഹം വന്ന ഉദ്യോഗസ്ഥരെയും KCB ഉദ്യോഗസ്ഥരെ എല്ലാം ആട്ടിപ്പായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പല വീടുകളിലും കയറി ഇറങ്ങിക്കൊണ്ട് പൈസ ചോദിക്കുകയും വീടുകളെല്ലാം കൃത്യമായിട്ട് ഒരു സ്ഥിരം ഒരു പടി അദ്ദേഹത്തിന് കൊടുക്കും. ആ പടി കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കുറവ് വന്നാൽ ആ വീട്ടിൽ നിന്ന് തന്നെ അവരെ തെളിവറിയും, അസഭ്യ വാക്കുകൾ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു സ്ഥിതിയുള്ള ഒരാളാണ്. പള്ളിയിൽ വന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുമാതിരി നല്ല നിലയിലെത്തുന്നതും അവർ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആളാണ്. അവരെല്ലാം ഇദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മറ്റ് നല്ല ചികിത്സ നടത്തുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അവഹേളിച്ചു പോകുന്നൊരു സ്ഥിതിയാണ് കഴിഞ്ഞ കാലങ്ങളിലും ഇന്നലെ ആയി മരിക്കുന്നതിന് തൊട്ട് മുമ്പും എല്ലാം വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ആൾക്കാരും ഒരു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു ഒരു സ്ഥിതിയായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടുകാർ അംഗളന്മാരടക്കമുള്ളവർ ഈ തൊട്ടടുത്ത് നാളുകളിൽ വന്ന് ഇവരെ ഒരു ആശുപത്രിയിലാക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ എല്ലാം ശ്രമിച്ചിട്ടും അങ്ങനെ അവരെ അടുപ്പിക്കാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെ ഒത്തിരി പേര് ആര് കയറി ചെന്നാലും ഒന്നെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക, അല്ലേ അവർ ഇദ്ദേഹത്തിൻ്റെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോയി എന്നെല്ലാം പറഞ്ഞ് മോശമായ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ ആ പ്രദേശത്തോട്ട് കയറ്റാത്തൊരു സ്ഥിതിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ മഹല് വായ്പൂര് മുസ്ലിം പഴയപള്ളി ജമാഅത്ത് ഒട്ടേറെ ആൾക്കാരെ എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അന്വേഷിക്കാം, കഴിഞ്ഞ 3-4 മാസത്തിനുള്ളിൽ ഈ മഹലിൽപ്പെട്ട ഒരു മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശസ്ത്രക്രിയയ്ക്ക് ലക്ഷക്കണക്കിന് രൂപ വേണമായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മഹൽ ഒന്നടക്കം ഒറ്റ ദിവസം കൊണ്ട് അതിന് ആവശ്യമായ പണം കണ്ടെത്തുകയും ആ പണം മിച്ചം വെക്കുകയും അതിനുശേഷം ഒരു ക്യാൻസർ പേഷ്യൻ്റായ ഒരാൾക്ക് 3-4 ലക്ഷം രൂപ അത്യാവശ്യം വേണ്ടി വന്നു. ആ പണം കൊടുത്തു, എല്ലാം കൊടുത്തു. പക്ഷേ പടച്ചവന് അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുത്തില്ല. എന്നാൽ ആ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആ സഹോദരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർ ഈ മഹലിൻ്റെ സഹായം കൊണ്ട് അവരുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ സുഖം പ്രാപിച്ചു വരുന്നുണ്ട്. അതുപോലെ ഒട്ടേറെ പേർക്ക് എല്ലാവർക്കും അറിയാം, ഈ മഹലിൽ വന്ന് ആര് കൈനീട്ടിയാലും അവർക്ക് പടച്ചതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ മഹലിലെ അംഗങ്ങളുടെ എല്ലാ സഹായ സാധനം കൊണ്ടും മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടെയും ഈ പള്ളിയുടെ മുറ്റത്ത് ഇറങ്ങിപ്പോകുന്നതാണ് വായ്പൂര് മുസ്ലിം പഴയപള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും
ഒരു ഉസ്താദിന് വേണ്ടി പിരിവുണ്ടായിരുന്നു. ഞങ്ങള് പ്രതീക്ഷയിൽ അപ്പുറം രൂപ ആ ഉസ്താദിന് ഉസ്താദിന്റെ ഒരു വീട് വെക്കുന്ന ആവശ്യത്തിന് ചപ്പാത്തിലുള്ള ഒരു ഉസ്താദാണ് കട്ടപ്പന. അദ്ദേഹത്തെ സഹായിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മഹലിൽ വന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക, വിവാഹ ധനസഹായമാണെങ്കിലും ചികിത്സാ സഹായമാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് കണ്ടെത്തിക്കൊണ്ട് ഒരാൾക്ക് ചിലപ്പോൾ വിവാഹ ധനസഹായത്തിനോ ചികിത്സാ സഹായ ധനസഹായത്തിനോ ഈ മഹലിൽ ചിലപ്പോൾ ഒരു അപേക്ഷ വെക്കാൻ അവരുടെ അഭിമാനം അവരെ അനുവദിക്കുന്നില്ല എങ്കിൽ പോലും ഞങ്ങൾ അങ്ങോട്ട് കണ്ടെത്തിക്കൊണ്ട് അവർക്ക് അതിനാവശ്യമായ ചെക്ക് കൊടുത്തുകൊണ്ട് അല്ലെ പണം മാറിക്കൊടുത്ത് ഞങ്ങൾ ആ കാര്യങ്ങൾക്ക് എല്ലാ സഹായം കൊടുക്കുന്നതാണ്. ഈ മഹലിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ മോശമായ ഒരു വാക്കുകൾ ഞങ്ങളെ നല്ലപോലെ മാനസികമായിട്ട് ഞങ്ങളെ വേദനിപ്പിക്കുകയുണ്ടായി. ഞങ്ങളാൽ കഴിയുന്ന തരത്തിലും ഈ മരണപ്പെട്ട ഹൈദ്രോസ് മുസ്ലിയാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബവും സഹോദരങ്ങളും മക്കളും അടക്കം അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പഞ്ചായത്താണെങ്കിലും ആരോഗ്യ പ്രവർത്തകരാണെങ്കിലും ജനപ്രതിനിധികളടക്കമുള്ളവരെല്ലാം അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയും ഇത്തരത്തിൽ എന്തെങ്കിലും മാനസിക വൈകല്യമുണ്ട് എങ്കിൽ അതിന് ചികിത്സ നടത്തുന്നതിനോ അതല്ല ഒരു വൃദ്ധരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന തരത്തിലോ എല്ലാ രീതിയിലും ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ തുനിഞ്ഞിറങ്ങിയതാണ്. അല്ലാതെ ഈ മഹലിൻ്റെതോ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെയോ ആരുടെയും ഒരു നിഷേധാത്മക നിലപാട് കൊണ്ടല്ല അവർ മരണപ്പെട്ടോ അത് കണ്ടെത്താതെ. കാരണം ആ വീടിൻ്റെ പരിസരത്ത് ആരും താമസം ഒരു അടുത്ത് താമസമൊന്നുമില്ല. ഇതിൻ്റെ അടുത്ത് എന്തോ ഒരു കോഴി ഫാമുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫാമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അയൽക്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അതിലെ സഞ്ചരിച്ച ആൾക്കാരെന്തോ സ്മെല്ലടിക്കുന്നു പറഞ്ഞു ആൾക്കാർ പറഞ്ഞപ്പോൾ അത് കോഴി ഫാമുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും അത്തരത്തിൽ ഒരു പരിസരത്ത് ചുറ്റളവിൽ വലിയൊരു താമസമില്ലാതെ ആൾ താമസമില്ലാത്ത ഒരു ഏരിയയാണ്, ആരെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ല. ഇവരെ വീട് നിറച്ചും പ്ലാസ്റ്റിക്കും മാലിന്യ വസ്തുക്കളും വഴിയിൽ കിടക്കുന്ന എല്ലാം കൊണ്ടുപോയി നിറച്ച് പാമ്പടക്കമുള്ളതെല്ലാം ആ വീട്ടിലുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആന്തരിക അവയവങ്ങൾ ഫോറൻസിക് ലാബിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അത് കിട്ടിയെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാനോ ഒക്കെയുള്ളൂ. പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ ആദി അദ്ദേഹമായിരിക്കും മരണപ്പെട്ടതെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഇവർക്ക് കണ്ണിനൊട്ടും കാഴ്ചയില്ല. അത്തരത്തിൽ ആ മുറിയിലിരുന്ന് കാഴ്ച കതവ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മരണപ്പെട്ടതാകാം എന്നെല്ലാം വന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ എത്താത്തതിനാൽ ആണ് ഇതിങ്ങനെ ഒരു അന്വേഷണം നടത്തുകയും ഇവർ മരണപ്പെട്ടതായിട്ട് കണ്ടെത്തുകയും മറ്റു കാര്യങ്ങളെല്ലാം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇവർ വാവർ വിഭാഗത്തിൽ ഞാൻ പറഞ്ഞില്ല കുടുംബമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരുടെ ഒരു സ്വഭാവ രീതി കൊണ്ടാണ് ഇവരെ ആരെയും ഇവരെ അങ്ങോട്ട് അടുപ്പിക്കാത്ത സ്ഥിതിയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വാർത്തകളും മറ്റും വരുമ്പോൾ അതിനെപ്പറ്റി ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ ദീനി സ്നേഹികളെല്ലാമാണ് ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളുടെ ഭാഗത്തും ഇത്തരത്തിലുള്ള ചർച്ച ഉണ്ടാകാവൂ. ഞങ്ങളുടെ പള്ളിയിലെ ഇമാമിങ്ങളാണെങ്കിലും മറ്റ് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് തീങ്ങാട് ജനറൽ സെക്രട്ടറിയാണ് ഭാരവായ അടക്കമാണെങ്കിലും ഞങ്ങൾ അത്തരത്തിലൊരു മോശമായ ഒരു ചിന്താഗതിയോ കിട്ടുന്ന പണം മറ്റു തരത്തിലേക്ക് ഉപയോഗിക്കുന്നതോ പിരിവെടുത്ത് മാറ്റി ഉപയോഗിക്കുന്നതോ പാവപ്പെട്ടവരെ സഹായിക്കാത്ത ഇരിക്കുന്ന ഒരു മഹലല്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ബോധ്യപ്പെടണമെന്ന് മാത്രം നിർത്തി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.